ഇന്നത്തെ നമ്മുടെ വീഡിയോ ടിപ്പ് ഫോർ സ്റ്റഡിയാണ്. പലപ്പോഴും നമ്മൾ എക്സാം ഹോളിൽ ചെന്ന് കഴിഞ്ഞിട്ട് പറയും, ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഞാൻ നന്നായി പഠിച്ചതായിരുന്നു, പക്ഷേ എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്ന്. നമ്മളിപ്പോഴും പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നറിയോ? ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം അത് റീകോൾ ചെയ്ത് നോക്കണം. അങ്ങനെ റീകോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പഠിപ്പ് ശരിയായിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പോഴെപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക, ടൈം സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഒരു 4 മണിക്കൂർ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ആദ്യം പഠിക്കുക, അതിനുശേഷം 1/2 മണിക്കൂർ ബ്രേക്ക് എടുക്കുക. വീണ്ടും 1 മണിക്കൂർ പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ആദ്യം പഠിച്ചത് ഒന്നുകൂടി റീകോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ അത് കൂടുതൽ നിലനിൽക്കും. അതുപോലെ ചില ടോപ്പിക്കുകളുണ്ട് നമ്മൾ എത്ര പഠിച്ചാലും അത് ക്ലിയർ ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനത്തെ ടോപ്പിക്കുകളും നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ, കൂടുതൽ ക്ലിയർ ആവുകയും ചെയ്യും, അത് മെമ്മറിയിൽ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പഠിച്ചു നോക്കുക. അതുപോലെ എക്സസൈസ് ചെയ്യുന്നതും നമ്മുടെ പഠനത്തെ ഹെൽപ്പ് ചെയ്യുന്നതിന് വളരെ ഒരു അത്യാവശ്യ ഘടകമാണ് കേട്ടോ. നമ്മൾ എക്സസൈസ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. പഠിക്കലൊക്കെ ഉഷാറായിട്ട് നമ്മൾ പഠിക്കും, പക്ഷേ നമ്മൾ ഉറക്കം ഒഴിച്ചിട്ടായിരിക്കും പലവരും പഠിക്കുക. ഏറ്റവും അവസാനം എന്താ ഉണ്ടാവുമെന്ന് അറിയാം, പിറ്റേന്ന് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് നല്ല പോലെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഉറക്കൊഴിക്കരുത്, 1-6 മണിക്കൂറെങ്കിലും എന്തായാലും ഉറങ്ങിയിരിക്കണം. ഓരോരുത്തർക്കും അവരുടെ ഹാബിറ്റിനനുസരിച്ചായിരിക്കണം അവരുടെ പഠനം. എന്താ വെച്ചാൽ ചിലവർക്ക് രാത്രി വൈകി ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കും, ചിലവർക്കാണെങ്കിൽ നേരം മുഴുക്കുമ്പോൾ നേരത്തെ എനിക്കിരുന്ന് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അതിൽ ഏത് ഹാബിറ്റാണ് നമ്മുടെ വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഒരാൾ രാവിലെ എനിക്കിരുന്ന് പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യാൻ നോക്കിയിട്ടാൽ അത് നമുക്ക് ഒരിക്കലും മെച്ചാവണമെന്നില്ല. എല്ലാം ശരിയാവുന്നേ. ഓൾ ദി ബെസ്റ്റ്.